നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ബുദ്ധിമുട്ടെന്ന് അറിയണ്ടേ. ഹോസ്പിറ്റലിൽ പോകാൻ കുറെ പൈസ വേണ്ടേ? എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല. പൈസ എന്റെ അടുത്തും പൈസ ഒന്നും ഇല്ലടാ. രണ്ടു മാസമായില്ലേ ശമ്പളം കിട്ടിയിട്ട്, കത്തൊന്നുമില്ല. കിട്ടിയതൊക്കെ നാട്ടിലേക്ക് കിട്ടിയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മളിപ്പോ? ഇനി എന്താ ചെയ്യാ? എന്ത് ചെയ്യും ഇനി? എന്ത് ചെയ്യും? ഇത് തന്നെയാണ് ഗൾഫ് നാടുകളിലെ ഒട്ടുമിക്ക റൂമുകളിലെയും അവസ്ഥ. മാസങ്ങളായി അവർ ജോലിക്ക് പോയിട്ട് ഗൾഫ് നാടുകളിലെ പല സന്നദ്ധ സംഘടനകളുടെയും സഹായങ്ങൾ ഉള്ളതുകൊണ്ട് പട്ടിണി കിടക്കുന്നില്ലെന്ന് മാത്രം. കുടുംബത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന ഈ പാവം മനുഷ്യരിൽ കോവിഡ് എന്ന മഹാവൈറസ് ബാധിച്ചിട്ട് ദിവസങ്ങളായി. അതൊന്ന് ചികിത്സിക്കാൻ പോലും വകയില്ലാതെ പ്രയാസപ്പെടുന്ന ഈ പാവം മനുഷ്യരെ നോക്കിയാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന സൗജന്യ ചികിത്സയെയും സംരക്ഷണത്തെയും നാട്ടിലുള്ള പലരും പരിഹസിക്കുന്നത്. ഈ ദുരന്തകാലത്തും രാഷ്ട്രീയ നെറുകേട് പറയുന്നവരെ കേരളം കരുതിയിരിക്കണം.